السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أهل الخير كلهم أجمعين أما بعد ഏറ്റവും ആദരവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ വിശ്വാസികളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണ് നാം എല്ലാവരും നിലകൊള്ളുന്നത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ഓതാൻ സദസ്സ് ഒരുക്കുകയും ഭക്ഷണങ്ങൾ പാകം ചെയ്യുകയും ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും അതുമായി ബന്ധപ്പെട്ട് പ്രകാശപൂരിതമായ അന്തരീക്ഷമുണ്ടാക്കുകയൊക്കെ ചെയ്താൽ അവനിക്ക് ലഭിക്കുന്ന നേട്ടത്തെക്കുറിച്ച് വളരെ ആധികാരികമായി ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളോട് ഉണർത്തി തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ഒരു കാര്യത്തിൽ ഒരു വസ്തുവിൽ ഓതിയാൽ അവനിക്ക് ലഭിക്കുന്ന നേട്ടം എന്താണ്, അവനിക്ക് ലഭിക്കുന്ന ബറക്കത്ത് എന്താണ് എന്നതിനെ കുറിച്ചാണ് ഇൻഷാല്ലാ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഷാഫിഈ മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതനായ ഇമാം അഹമ്മദ് ബിൻ ഹജൽ അഹിത്തമി റളിയല്ലാഹു അൻഹു മഹാനവർകൾ ഒരുപാട് ഗ്രന്ഥങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് രചിച്ച ഒരു ഗ്രന്ഥമാണ് അൻ നിഅമത്തുൽ കുബറ അലൽ ആലമി ഫീ മൗലിദി സയ്യിദി വലദി ആദം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥം മുത്തുനബിയുടെ മൗലിദുമായി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ്. അതിൽ ഫി ബയാനി ഫളിലി മൗലിദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിൻ്റെ ശ്രേഷ്ഠതയെ വ്യക്തമാക്കുന്ന ആ ഭാഗത്ത് മഹാൻ പറയുന്നു. ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നൊരു ഹദീസ് അവിടെ ഉദ്ധരിക്കുന്നു. മാമിൻ ഷഖ്സിൻ ഖറഅ ഫീ മൗലിദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ മിൽഹിൻ ഔ ബുദ്ദിൻ ഔ ഷൈഇൻ ആഖറ മിനൽ മഅകൂലാത്തി ഇല്ലാ ലഹറത്ത് ഫീഹിൽ ബറകത്ത് വ ഫീ കുല്ലി ഷൈഇ. ഒരാൾ ഉപ്പിലോ, ഒരു ഉദാഹരണം പറഞ്ഞതാണ്, ഉപ്പ് അല്ലെങ്കിൽ ധാന്യം അല്ലെങ്കിൽ ഭക്ഷ്യവസ്തു ഏതോ ആവട്ടെ, അതിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ഓതിയാൽ, അതായത് അത് സദസ്സിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതൊരു അതിൽ നിന്നും ഒരല്പം ഒരു പിടി മുന്നിൽ വെച്ചുകൊണ്ട് മൗലിദ് ഓതി അതുമായി ബന്ധപ്പെട്ട പാത്രത്തിൽ നിക്ഷേപിച്ചാൽ, പ്രിയപ്പെട്ടവരെ, അതിൽ അല്ലാഹു തആല ബറക്കത്ത് ചൊരിയുന്നതാണ്. ആ വിഷയത്തിൽ ഒരു ദാരിദ്ര്യം അവനിക്കുണ്ടാവില്ല. വഖാല അയ്യൻ, വീണ്ടും മഹാനവറുകൾ പറയുന്നു, വൈൻ ഖുരിഅ മൗലിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ മാഇൻ ഫമൻ ശരിബ മിൻ ദാലിക്കൽ മാഇ ദഖല ഖൽബുഹു അൽഫ നൂരിൻ വറഹ്മ. എന്താണ്, ഒരാൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്തു, അതിൽ മൗലിദ് ഓതിക്കൊണ്ട് അവനത് കുടിക്കുകയാണെങ്കിൽ അവൻ്റെ ഹൃദയത്തിലേക്ക് ആയിരത്തോളം നൂറ് അള്ളാഹുവിൻ്റെ പ്രകാശം, അതായത് ഇൽമ്, അതുപോലെ ഒരുപാട് ഖൈറായ കാര്യങ്ങൾ അവൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. പോരാം, അവൻ്റെ ഹൃദയത്തിൽ നിന്നും ഒരുപാട് കേടുകൾ, രോഗങ്ങൾ, രോഗകാരണങ്ങൾ, മോശമായ ഒരുപാട് രോഗങ്ങളൊക്കെ ആ ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് തള്ളപ്പെടുകയും ചെയ്യുമെന്ന് മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, വീണ്ടും മഹാൻ പറയുന്നു, വമൻ ഖറാ മൗലിദ അലാ ദിറാഹിമ മസ്കൂഖത്തിൻ ഫില്ലത്തിൻ കാനത്ത് ദഹബൻ വ ഖലത്ത തിൽക ദറാഹിമ ബിഗൈരിഹ വ ഖഅത ഫീഹൽ ബറകത്തു. എന്താണ്, ഒരാൾ സ്വർണമോ അല്ലെങ്കിൽ വെള്ളിയോ പോലോത്ത കോയിൻസുകൾ, ദിർഹം, അത് നമ്മളിപ്പോൾ, അത് സാധാരണ നാം ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കറൻസികളാണ് അല്ലെങ്കിൽ ചില്ലറ തുട്ടുകളാണ്, അതിൽ ബറക്കത്ത്, അതിൽ മൗലിദ് ചൊല്ലിക്കൊണ്ട് ആ പണം നിക്ഷേപിക്കുന്ന ആ സ്ഥലത്ത് ആ മൗലിദ് ചൊല്ലപ്പെട്ട ആ കറൻസി അല്ലെങ്കിൽ ക്യാഷ് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിൽ അല്ലാഹുവിൻ്റെ ബറക്കത്ത് ഉണ്ടാവുന്നതാണ്. വലാ യഫ്തഖിറു സാഹിബുഹ വലാ തഫ്റഖു യദഹു ബി ബറക്കത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഓതിയ ബറക്കത്തിൻ്റെ കാരണം കൊണ്ട് അവനൊരിക്കലും ദരിദ്രനാവൂല,
അവൻ്റെ ആ പണസഞ്ചിയിൽ നിന്ന് ഒരിക്കലും ബറക്കത്ത് നീങ്ങപ്പെടുകയില്ല എന്ന് മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ ജമഅ ലി മൗലിദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്വാനൻ വഹയ്യഅ ത്വആമൻ വഅഖ്ലാ മകാനൻ വഅമില ഇഹ്സാനൻ വസാറ സബബൻ ലിഖിറാതി ബഅസല്ലാഹു യൗമൽ ഖിയാമത്തി മഅ സിദ്ദീഖീന വശുഹദായി വസ്വാലിഹീൻ. ഇതുമായി ബന്ധപ്പെട്ട ഹദീസ് ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഒരാൾ മൗലിദ് സദസ് ഒരുക്കി, ഭക്ഷണം തയ്യാറാക്കി, ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, അവൻ ഖിയാമത്ത് നാളിൽ ശുഹദാക്കളുടെ കൂടെയും സ്വാലിഹിങ്ങളുടെ കൂടെയും ആകുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, മഹാനായ സുൽത്താൻ ആരിഫീൻ അലിമാം ജലാലുദ്ദീൻ സുയൂദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മഹാനവരുടെ കിതാബാകുന്ന വസായിലി ഫി ഷർഹൈൽ ശമായിൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, മാമിൻ ബൈത്തിൻ ഔ മസ്ജിദിൻ ഔ മഹല്ലത്തിൻ ഖുരിഅ ഫീഹി മൗലിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ ഹഫത്തുൽ മലായികത്തു ദാലികൽ ബൈത ഔ മസ്ജിദിൻ അവി മഹല്ലത്തിൻ. എന്താ പറഞ്ഞത്? ഒരാള് ഒരു വീട്ടിൽ വെച്ച് അല്ലെങ്കിൽ പള്ളിയിൽ വെച്ച് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ വെച്ച് അല്ലെങ്കിൽ ഒരു മഹല്ലിൽ വെച്ച് മൗലിദ് ഓതി, സാധാരണ നാം ചെയ്യാറുള്ളത് പോലെ. ഓരോ മഹല്ലിലും പള്ളിയിൽ വെച്ച് നടക്കുന്നുണ്ട്, മദ്രസയിൽ വെച്ച് നടക്കുന്നുണ്ട്, സ്ഥാപനങ്ങളിൽ വെച്ച് നടക്കുന്നുണ്ട്, വീടുകളിൽ വെച്ച് നടക്കുന്നുണ്ട്, സംഘടന ഓഫീസുകളിൽ വെച്ച് നടക്കുന്നുണ്ട് മൗലിദ് സദസ്. നമുക്കറിയാലോ, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അവസരം കിട്ടുമ്പോൾ സാഹചര്യത്തിനനുസരിച്ച് കൊണ്ട് ഓരോ സ്ഥലത്ത് പോയി അതിൽ പങ്കെടുക്കുന്നു, ബറക്കത്ത് നേടുന്നു. അങ്ങനെ ചൊല്ലുകയാണെങ്കിൽ എന്താ പറഞ്ഞില്ല, ഹഫത്തുൽ മലായികത്തു, മലക്കുകൾ അതിനിക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാകും, അവർക്ക് അതിന് മലക്കുകൾ റഹ്മത്തിൻ്റെ ചിറകൾ വിടർത്തി കൊടുക്കും, അവർക്കുള്ള സെക്യൂരിറ്റി മലക്കുകൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിന് മലക്കുകൾ ഏറ്റെടുക്കും. വസല്ലത്തുൽ മലായികത്തു അലാ അഹ്ലി ദാലിക്കൽ മക്കാൻ, ആ സ്ഥലത്തിൻ്റെ അഹ്ലുകാരുടെ മേൽ മലക്കുകൾ അള്ളാഹുവിനോട് റഹ്മത്തിനെ ചോദിച്ചുകൊണ്ടേയിരിക്കും, കരുണയെ ചോദിച്ചുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ടവരെ, വീണ്ടും മഹാനവറുകൾ പറയുന്നു, മാമിൻ മുസ്ലിമിൻ ഖറാ ഫീ ബൈത്തിഹി മൗലിദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ റഫഅല്ലാഹുൽ ഖഹത വൽ വബാഅ വൽ ഹറഖ വൽ ഗറഖ വൽ ആഫത വൽ ബലിയാതി വബഗ്ല വഹസദ വഅയ്ന സുഇ. അങ്ങനെ ദീർഘമായ ഹദീസിൽ പറയുന്നു, ഒരാൾ തൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ട് മൗലിദ് ഓതി, മൗലിദ് സദസ്സുകൾ ഒരുക്കി, അങ്ങനെ ചെയ്താൽ അവൻ്റെ വീട്ടിൽ, പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട വിഷയമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച്, കാരണം രോഗവ്യാപകമായി കൊണ്ടിരിക്കുമ്പോൾ പലജാതി പടർച്ചവ്യാധികളും പകർച്ചവ്യാധികളും അതുപോലെ തന്നെ പല രോഗങ്ങളും ഓരോ മനുഷ്യനെയും കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഹദീസൊക്കെ വളരെ പ്രാധാന്യം നിറഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെന്താ പറഞ്ഞത്, ഇല്ലാ റഫഅല്ലാഹുൽ ഖഹത വൽ വബാ വൽ ഹറഖ വൽ ഗറഖ വൽ ആഫത വൽ ബലിയാത. ഏതൊക്കെ രോഗങ്ങൾ ഇന്ന് ദുനിയാവിലുണ്ടോ, പരീക്ഷണങ്ങളുണ്ടോ, വിഷമങ്ങളുണ്ടോ, അസൂയപരമായുള്ള വിഷമങ്ങളുണ്ടോ, അതുപോലെ തന്നെ കണ്ണേറുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടോ, എല്ലാ മുസീബത്തുകളും അല്ലാഹു തആല ഉയർത്തി കളയുന്നതാണ്. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഞാൻ ചുരുക്കുകയാണ്, പുതിയ വീടുകളൊക്കെ വീട്ടിൽ കൂടലൊക്കെ നടത്തുന്ന സമയത്ത് മൗലിദ് ചൊല്ലാറുണ്ട് മുഅ്മിനീങ്ങളായ, മുത്തുനബിയെ സ്നേഹിക്കുന്ന മുഹബ്ബീങ്ങളായ ആളുകൾ. എന്തിനാ? നമുക്ക് പല കിതാബുകളിലും മഹാന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഒരു വീട്ടിൽ മൗലിദ് ഓതിയാൽ അവിടെ ദാരിദ്ര്യമുണ്ടാവില്ല, അവിടെ അതുപോലെ തന്നെ തീപിടുത്തങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ ഹദീസുകളൊക്കെ അതിന് ആധികാരികമായ തെളിവുകളാകുന്നു. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് അടുത്ത വരുന്ന വ്യാഴാഴ്ച റബീഉൽ അവ്വൽ 12 എൻ്റെ പ്രിയപ്പെട്ടൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരോട് വളരെ വിനയത്തോടുകൂടി പറയുന്നു, നാം നമ്മുടെ മുത്തുനബിയെ പൊന്നുപോലെ സ്നേഹിക്കേണ്ടവരാണ്, കൽബിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കേണ്ടവരാണ്, അവിടുത്തെ മതുകൾ കേൾക്കുമ്പോഴും പാടുമ്പോഴും പറയുമ്പോഴും വിങ്ങേണ്ടവരാണ്, കരയേണ്ടവരാണ്. അള്ളാഹു തആല അങ്ങനത്തെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആ വ്യാഴാഴ്ച ദിവസം 4 സുബ്ഹിൻ്റെ സമയത്ത് 4 എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായിട്ട് ഇൻഷാ അള്ളാ ഒരു ചുരുങ്ങിയ സമയം ഒരല്പമെങ്കിലും ഈ അക്രമ ബൈത്ത്, അതുപോലെ തന്നെ അഷ്റക ബൈത്ത്, സലാം ബൈത്ത്, മങ്കൂസ് മൗലിദ് നമുക്ക് ഏതാണോ അറിയുന്നത്, ഒരല്പസമയം ചൊല്ലിക്കൊണ്ട് ആ തിരുദൂതരുടെ പിറവിയുമായി ബന്ധപ്പെട്ട് മുത്തുനബി ജനിച്ചത് സുബിഹോടെ അടുത്ത സമയമാണല്ലോ, ആ സമയത്തിൻ്റെ ബറക്കത്ത് കരസ്ഥമാക്കാൻ നുകരാൻ വേണ്ടി കഴിവിൻ്റെ പരമാവധി എല്ലാവരും പള്ളിയിൽ സദസ്സുള്ളത് പ്രോട്ടോകോളിൻ്റെ അത് അടിസ്ഥാനത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നവരൊക്കെ പള്ളിയിലേക്ക് പോവുക,
ബാക്കിയുള്ള കുടുംബിനികളൊക്കെ മക്കളൊക്കെ ഇരുത്തിക്കൊണ്ട് വീടുകളിൽ വെച്ചുകൊണ്ട് ആ സമയത്ത് മൗലിദ് ഓതിക്കൊണ്ട് മദഹ് ഓതിക്കൊണ്ട് ചൊല്ലിക്കൊണ്ട് ആ പരിശുദ്ധമായ സമയത്തിൻ്റെ ബറക്കത്ത് കരസ്ഥമാക്കാൻ തയ്യാറാവണം, ധന്യമാക്കണമെന്ന് മാത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ വളരെ വിനയത്തോടുകൂടി എന്നോട് നിങ്ങളോടും ഉണർത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മുത്തുനബിയെ സ്നേഹിക്കാനും റൗലയിലെത്താനും ഹളറത്തിൽ ചെന്ന് സലാം പറയാനും സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കാനും അല്ലാഹു എന്നി തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം. റഹ്മാനെ അല്ലാ, സ്വപ്നത്തിൽ മുത്തുനബിയെ കാണാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണം. അല്ലാ, അവിടുത്തെ പരിശുദ്ധമായ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവെ ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ രാജ്യത്ത്, അതുപോലെ തന്നെ ഒരുപാട് രാജ്യങ്ങൾ നാശം വിതച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ എന്ന് പറയുന്ന മാരകമായ രോഗത്തെ നീ ഉയർത്തിക്കളയണം റഹ്മാനെ. എല്ലാ നല്ല ജനങ്ങളെയും നീ സലാമത്താക്കണം. അല്ലാ, രോഗമുള്ളവർക്കൊക്കെ നീ ഷിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹു ഈ സാഹചര്യം സാമ്പത്തികമായി വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, എല്ലാവർക്കും നീ സലാമത്തും അതുപോലെ തന്നെ റാഹത്തും നൽകി, ജോലിയിൽ ഖൈർ നൽകി, ബറക്കത്ത് നൽകി, കുടുംബജീവിതത്തിൽ സന്തോഷം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ. വാഖിറു ദഅ്‌വാനൽ الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.